കാസർഗോഡ് കസബ കടലോരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി ടൂറിസം വിഭാഗം ചെലവാക്കിയ ലക്ഷങ്ങൾ പാഴാകുന്നു. പ്രാദേശിക പരാതികളിൽ കുടുങ്ങിയാണ് ഈ വിനോദസഞ്ചാര പദ്ധതി പാതിവഴിയിൽ കാലം തള്ളുന്നത്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് കസബ നെല്ലിക്കുന്ന് കടപ്പുറം കേന്ദ്രീകരിച്ച് സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമിട്ടത്. വിവിധ ഉദ്ദേശ്യ പദ്ധതികളിൽ കുട്ടികളുടെ പാർക്ക്, കഫ്തീരിയ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ ചെലവിലാണ് ഇവ യാഥാർത്ഥ്യമാക്കിയത്. വലിയ പ്രതീക്ഷയും ഉണർവും പകർന്ന് 5 വർഷം മുമ്പ് തലയുയർത്തിയ ഈ വികസന പദ്ധതികൾ ഇപ്പോൾ മുരടിച്ച് ശോകമൂകമായി കിടക്കുകയാണ്. പാർക്കിന്റെയും കഫ്തീരിയയുടെയും ഭൂരിഭാഗവും പരിചരണവും പെരുമാറ്റവും ഇല്ലാത്തതിനാൽ തകർന്നും ദ്രവിച്ചും നാമാവശേഷമായി കഴിഞ്ഞു. വിശ്രമ കൂടാരങ്ങളെല്ലാം അനുദിനം അസ്ഥിപഞ്ജരമായി മാറുകയാണ്. തുരുമ്പെടുത്ത് നശിച്ച പാർക്കിലെ കളിയുപകരണങ്ങളും സംവിധാനങ്ങളുമെല്ലാം നാടോടികളുടെ കയ്യേറ്റത്താൽ പാടെ അപ്രത്യക്ഷമായിട്ട് കാലങ്ങളായി. ലഹരി മാഫിയകൾക്ക് മാത്രമാണ് ഇപ്പോഴിത് പ്രയോജനപ്പെടുന്നത്. പകൽ നേരങ്ങളിൽ പോലും ഇവർക്കിവിടെ സ്വൈര്യവിഹാരം നടത്താനുള്ള അന്തരീക്ഷമാണുള്ളത്. കാട് വളർന്ന വളപ്പിൽ ക്ഷുദ്രജീവികൾക്കും സുഖവാസമാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പദ്ധതി പ്രാദേശികമായ പരാതികളും എതിർപ്പും കാരണമാണ് പാതിയിൽ മുടങ്ങിയതെന്ന് DTPC സെക്രട്ടറി ബിജു രാഘവൻ പറഞ്ഞു. സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനത്തിന് ഏറ്റവും അടുത്തുള്ള നെല്ലിക്കുന്ന് കസബ ബീച്ച് ഡെവലപ്മെൻറ്റ് 5 വർഷം മുമ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പൂർത്തിയാക്കിയെങ്കിലും അവിടെയുള്ള പ്രാദേശിക എതിർപ്പ് കാരണം ആ പദ്ധതി ഇതുവരെ പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. ചിൽഡ്രൻസ് പാർക്കും കഫ്റ്റീരിയ ഉൾപ്പെടെ ഏതാണ്ട് 60 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് അവിടെ മുതൽ മുടക്കി സൗകര്യങ്ങൾ ചെയ്തുവെങ്കിലും കാസർഗോഡ് ഹാർബർ ഉൾപ്പെടെയുള്ള പ്രദേശ നിവാസികളുടെ വളരെ അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചില്ല എന്ന പരാതി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സെൻറ്റർ ഇതുവരെ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റാതിരുന്നത്. കടലോരവാസികളായ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കാതെ മറ്റൊരു പദ്ധതിയുമായും ഇവിടേക്ക് വരേണ്ട എന്നതും നാടിൻ്റെ മുന്നേറ്റത്തിനുതകുന്ന ടൂറിസം വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ യോഗത്തിലും തീരദേശവാസികൾ അധികാരികളോട് പറയാനുള്ളത്. അത് ന്യായമാണെന്ന കാര്യം പൊതുവിൽ മണ്ഡലം MLA കൂടിയായ എന്നെ നെല്ലിക്കുന്ന് അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തദ്ദേശവാസികൾ പറയുന്നത് പോലെ ആ ഹാർബർ നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് നാടിന് നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഈ വലിയ ഒരു ടൂറിസം പദ്ധതി അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് കസബ കടപ്പുറം. തീർച്ചയായും ഈ ഹാർബറിൻ്റെ പണിയൊക്കെ പൂർത്തിയാകുന്ന മുറക്ക് നമുക്കവിടെ നല്ലൊരു ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ സാധിക്കും. കടപ്പുറം നിവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്നും അത്തരം തടസ്സങ്ങൾ നീങ്ങുകയാണെങ്കിൽ നവീകരണം നടത്തി പദ്ധതിക്ക് പുതുജീവൻ നൽകാൻ തയ്യാറാണെന്നുമാണ് DTPCയുടെ പക്ഷം. ചെലവഴിച്ച ലക്ഷങ്ങളെങ്കിലും പാടാകാതിരിക്കാൻ ഇക്കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഇടപെടലും നടപടികളും ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന അഭിപ്രായം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.